ഇപ്പൊ ഈ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഈ ഒരു വ്യക്തിനെ ഇപ്പൊ കൊന്നിരിക്കുകയാണ്. അതായത് ഒരു ആസൂത്രിതമായ രീതിയിൽ വധിച്ചിരിക്കുകയാണ്. അതും ഈ ഒരു വ്യക്തി, ഈ ഇസ്മായിൽ ഹനിയ താമസിക്കുന്നത്, ജീവിക്കുന്നത് ഖത്തറിലാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ഇസ്മായിൽ ഹനിയ ഇറാനിലേക്ക് അവിടെ പുതുതായിട്ട് അധികാരത്തിലേറുന്ന പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. മുപ്പർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, പ്രത്യേക ക്ഷണമാണ്, അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഇറാനിൽ വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തിനെ ഇസ്രായേലി രഹസ്യാന്വേഷണ സംഘം കൊല്ലുന്നത്. വളരെ വിദഗ്ധമായിട്ടാണ് കൊല്ലുന്നത്. ആര് കൊന്നു എന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഹമാസ് പറയുന്നത് അത് ഇസ്രായേൽ തന്നെയാണ് ഇതിന്റെ പിന്നിൽ, മൊസാദ് തന്നെയാണ് പിന്നിൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതുവരെ ഇസ്രായേൽ ഈ ഒരു വധത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഓരോരോ ഹമാസിന്റെ ഓരോ നേതാക്കന്മാരെയും ഇസ്രായേൽ കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഹമാസ് ഇല്ലാതായോ? ഇല്ല. ഹമാസ് പൂർവാധികം ശക്തിയോടുകൂടി ഓരോ തവണയും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇസ്മായിൽ ഹനിയനെ കൊന്നതോടുകൂടിയിട്ട് ഖാലിദ് മിഷായൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്, ഹമാസിന്റെ മേധാവിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഹമാസിന്റെ ഒരു നേതാവിനെ കൊന്നതുകൊണ്ട് ഹമാസ് ഇല്ലാതാവാൻ പോകുന്നില്ല. ഇപ്പൊ 1987 ഈ ഹമാസ് രൂപവത്കരിക്കപ്പെട്ടത്. അതിനുശേഷം ഏതാണ്ട് 1 ഡസനോളം നേതാക്കന്മാർ ഇതുപോലെ കൊന്നിട്ടുണ്ട്, ആസൂത്രിതമായിട്ട് തന്നെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഹമാസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതൊരു ആശയമാണ്, ഒരു പ്രത്യയ ശാസ്ത്രമാണ്, അതൊരു സ്വാതന്ത്ര്യ സമര സേനയാണ്. പാലസ്തീൻ എന്ന രാജ്യം വീണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഘടന രൂപവത്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്ര നേതാക്കന്മാർ മരിച്ചാലും ആ ജനത ഇതിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും, ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും എന്നതാണ് വസ്തുത. പിന്നെ ഇന്ത്യയിൽ കിടക്കുന്ന കുറെ ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് തീവ്രവാദി, അവർ ഹമസിനെ തീവ്രവാദി എന്ന് വിളിക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മഹാത്മാഗാന്ധിനെ വരെ തീവ്രവാദി എന്ന് വിളിക്കുന്ന, സ്വന്തം രാജ്യത്തിനെ ദ്രോഹിച്ച രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാർ, പിന്നെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ തീവ്രവാദികളല്ലാതെ പിന്നെ എന്താ വിളിക്കുക? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിനെ പോലും പാരവെച്ച ആൾക്കാരാണ് ഇവർ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിനെ കൂടി ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഭാഗം ചേർന്ന് അവരുടെ ചെരുപ്പ് നക്കിയവരും ഷൂസ് നക്കിയവരൊക്കെ തന്നെയാണ് ഇന്ന് ഈ ഹമാസ് തീവ്രവാദികളാണെന്ന് പറയുന്നതും. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇറാനില് അവിടുത്തെ പ്രസിഡന്റ് റയീസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ മസൂദ് പെഷിക്കിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അവിടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു ഇനാഗുറേഷൻ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ലോകത്തെ നാനാഭാഗത്തെ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ ഒരു ഇസ്മായിൽ ഹനിയയും ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇപ്പോ ലോകമെമ്പാടുമുള്ള നിരവധി നേതാക്കന്മാർ വളരെയധികം ക്രോധാകുലരാണ്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, അതും ഇറാൻ എന്ന് പറയുന്ന ഒരു സൊവിറിനിറ്റി ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഇതുപോലെ അവിടുത്തെ ഒരു അതിഥിനെ, ഈ ഇസ്മായിൽ ഹനിയ ഒരു അതിഥിയാണല്ലോ, അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ടതല്ലേ, അങ്ങനത്തെ ഒരാളിനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ നീചമാണ് എന്ന് നിരവധി രാജ്യങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു. പിന്നെ ഈ ഒരു സംഭവമായിട്ട് ഇപ്പൊ റഷ്യ, പുടിൻ ഇപ്പോൾ അതിഭയങ്കരമായിട്ട് ക്രോധാകുലനാണ്. എന്ത് രൂപത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? കാരണം ഹമാസും സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് ഒരു നേതാവിനെ കൊല്ലുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ശക്തമായിട്ട് തന്നെ അപലപിക്കുന്നു എന്നാണ് ഇപ്പൊ റഷ്യ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഒരാളായിരുന്നു നിതിൻ ഗഡ്കരി. നരേന്ദ്രമോദിയെയാണ് ക്ഷണിച്ചത്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നരേന്ദ്രമോദി അയച്ചത് നിതിൻ ഗഡ്കരിയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നിതിൻ ഗഡ്കരിയും താമസിച്ചിരുന്നത് ഈ ഇസ്മായിൽ ഹനിയ താമസിക്കുന്നതിന്റെ ഏതാണ്ട് കുറച്ച് 2-3 ബ്ലോക്ക് വിട്ടിട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആക്രമണം നടന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു മിസൈൽ വന്ന് കൊള്ളുകയാണ് ചെയ്തത് ഈ ഇസ്മായിൽ ഹനിയ താമസിക്കുന്ന കോട്ടേഴ്സിന്റെ മേലെ. അങ്ങനെയാണ് ഇസ്മായിൽ ഹനിയ മരണപ്പെടുന്നത്. പിന്നെ ആ ഒരു ഇസ്മായിൽ ഹനിയുടെ കൂടെ തന്നെ ആ വ്യക്തിയുടെ ഒരു സുരക്ഷാംഗവും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അധികം ദൂരമല്ലാതെയാണ് ഈ നിതിൻ ഗഡ്കരിയും താമസിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത്, ഈ ആക്രമണം നടന്ന സമയത്ത് നിതിൻ ഗഡ്കരി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ആ രംഗമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത്. നിതിൻ ഗഡ്കരിക്ക് നല്ല സ്വീകരണമാണ് ഇറാനിൽ കിട്ടിയത്. പ്രധാനപ്പെട്ട അതിഥികളിൽ പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു നിതിൻ ഗഡ്കരി. അപ്പൊ ഇതൊന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിലത്തെ ചാനലുകൾ കാണിക്കാത്തത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം ഒരു ഭാഗത്തുകൂടെ പറയാം, ഇറാൻ തീവ്രവാദി രാജ്യമാണെന്നൊക്കെ പറയാം. ആ സമയത്ത് ഈ മോദിക്ക് ഭയങ്കര ബന്ധമാണ് ഇറാനുമായിട്ട്. അവിടെ നിന്നുള്ള ഭയങ്കര കച്ചവടമാണ്, ക്രൂഡ് ഓയിൽ കച്ചവടം, അങ്ങനെ പലതരം കച്ചവടം, പിന്നെ ഈ തുറമുഖ നിർമ്മാണവും ഒക്കെ ഭയങ്കര സൗഹാർദ്ദമാണ്. പക്ഷെ അത് ഇന്ത്യൻ ജനങ്ങളെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ സംഗതിക്ക് ശേഷം, കാരണം ഇത് ഇറാൻ പോലത്തെ രാജ്യത്തിന്റെ ഉള്ളിൽ അവിടുത്തെ ഒരു അതിഥിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കാരണം തന്നെ ഇത് ഇറാന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള ഖൊമൈനി പറയുന്നത് ഇതിന് കൃത്യമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനുണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്മായിൽ ഹനിയ ഞങ്ങളുടെ ഒരു അതിഥിയായിരുന്നു, ഞങ്ങൾ അതിഥിയെ വളരെയധികം സൽക്കരിക്കുകയും വളരെയധികം മാനിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിൽ തീർച്ചയായിട്ടും ഒരു പ്രതികരണ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ ആയത്തുള്ള ഖൊമൈനി പറയുന്നത്. പിന്നെ ഈ ഒരു മിസൈൽ വന്ന് കൊണ്ടല്ലോ, ഈ മിസൈൽ വെച്ചിട്ടാണല്ലോ കൊന്നത്. അപ്പൊ ഈ മിസൈൽ ഇപ്പൊ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് പറയുന്നത് ഈ മിസൈൽ ഇറാന്റെ പുറത്ത് നിന്നാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തു നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ ഇയാളെ കൊന്നത്. പക്ഷെ മറ്റൊരു സ്രോതസ് പറയുന്നത് ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മിസൈൽ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇറാന്റെ ഉള്ളിൽ തന്നെ ഈ മൊസാദ് എന്ന ചാരസംഘടനയുടെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് പല വേഷത്തിലും. അല്ലാതെ ഇത്ര കൃത്യമായിട്ട് ഒരാൾ താമസിക്കുന്ന സ്ഥലവും ടൈമും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു അഭിമാന പ്രശ്നമാണല്ലോ ഇറാന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാന്റെ സൈനിക മേധാവി ആ ഒരു വ്യക്തി ഇപ്പോ ഈ ഇസ്രായേൽ എന്ന തീവ്രവാദി രാജ്യത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ അതിഥിയെ കൊന്നതിന് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത്. പിന്നെ ഈ വാർത്ത കേട്ടിട്ട് തുർക്കി പ്രസിഡന്റായിട്ടുള്ള എർഡോഗൻ ഞെട്ടിയതരെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഇസ്രായേലിന് എല്ലാ സഹായം ചെയ്യുന്നതും ഈ തുർക്കിയാണ്. അവർക്കുള്ള ഭക്ഷണം, എണ്ണ, അങ്ങനത്തെ എല്ലാ സാധനവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുർക്കിയിൽ നിന്നാണ്. ഈ ഗാസയിലെ ജനങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കിയിട്ട് പോലും അത് നിർത്തലാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഷോക്കായത്ര ഞെട്ടി എന്നാ പറയുന്നത്, വല്ലാത്ത കോമഡി വാർത്ത തന്നെയാണ്. ഒന്നാമത്തത് ഈ പാലസ്തീനി ജനങ്ങളുടെ പരാജയത്തിന്റെ കാരണം തന്നെ ഈ മുസ്ലിം രാജ്യങ്ങൾ, നിരവധി മുസ്ലിം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിലോ അവർ വളരെ ദുർബലരാണ്, സൈനികമായിട്ട് വളരെ ദൗർബല്യമുള്ളവരാണ്. അപ്പൊ അങ്ങനത്തെ രാജ്യങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാലസ്തീൻ ജനതക്ക് അവരുടെ രാജ്യം കിട്ടാത്തത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഹാമസിന്റെ ലീഡറിനെ കൊന്നത് കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യു കെയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരുപാട് ആയുധങ്ങളും കപ്പലുകളും പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ശക്തി തന്നെ ബ്രിട്ടനും അമേരിക്കയാണ്. ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ ഫ്രാൻസും ജർമ്മനിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ ആരെയും ഭയക്കാതെ തോന്നിവാസം മുഴുവൻ ചെയ്യുന്നത്. എന്ത് തോന്നിവാസം ചെയ്താലും അത് അന്താരാഷ്ട്ര സമൂഹം അത് അംഗീകരിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഗാസയിലെ കുട്ടികളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുകയും കഴുത്തറത്തെടുക്കുകയും അവരുടെ ആന്തരികാവയവങ്ങൾ വരെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിറ്റ് കാശാക്കുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇസ്രായേൽ എന്ത് ചെയ്താലും അത് നല്ല കാര്യമാണെന്ന് ഈ പാശ്ചാത്യർ പറഞ്ഞുണ്ടായിക്കോളും. അങ്ങനത്തെ കുറെ ടീം ഇന്ത്യയിലുണ്ടല്ലോ. ഇസ്രായേൽ നല്ല രാജ്യമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഹമസാണ് തീവ്രവാദികൾ എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ലോകമെമ്പാടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ ഹിസ്ബുള്ള നേതാവായിട്ടുള്ള നസ്രല്ല എന്ന് പറയുന്ന വ്യക്തിയും ഇതേപോലെ തന്നെ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മുമ്പിൽ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു താൽക്കാലിക രാജ്യമാണ്, ഉടനെ തന്നെ ആ രാജ്യം ഇല്ലാതാകും, പാലസ്തീൻ വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ പദ്ധതിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറെ കാലമായി, ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ലെബനനില് ഇസ്രായേൽ നിരത്തി ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാല് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഏതറ്റം വരെ പോയിട്ടും ഇസ്രായേലിനെ സംരക്ഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. അപ്പോ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ ഒരു നേതാവിനല്ല, 100 നേതാവിനെ കൊന്നാലും ഹമാസ് അവിടെ തന്നെ ഉണ്ടാവും. കാരണം അത് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളാണ്, സൈന്യമാണത്. അത് അവരവിടെ ലോകാവസാനം വരെ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.